നമസ്കാരം. എന്റെ പേര് ഡോക്ടർ ജോൺ. ഞാൻ റിഷിയിലെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഡോക്ടറാണ്. നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ കൈയൊക്കെ സോപ്പിട്ട് കഴുകുക, സ്റ്റെറിലൈസേഷന് വേണ്ടി സാനിറ്റൈസർ യൂസ് ചെയ്യുക, ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണ് ഉപ്പ് അല്ലെ. ഈ ഉപ്പിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആന്റി വൈറൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഉപ്പിന്റെ അകത്ത്. ഈ ഉപ്പ് എന്ന് പറയുന്നത് NaCl ആണ്, സോഡിയം ക്ലോറൈഡ്. ഈ ക്ലോറൈഡിന്റെ മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ആണ്, ഹാർഡ് ആണ്, ഇറ്റ്സ് വെരി ഷാർപ്പ്. അതുകൊണ്ട് തന്നെ ഈ വൈറസിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെയോ ഔട്ടർ ലെയേഴ്സ് ഇത് ഇംബേസ് ചെയ്ത് നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ മീഡിയാസും നമ്മൾ യൂസ് ചെയ്തോളൂ. കുളിക്കുന്ന സമയത്ത് ഒരു പിടി ഉപ്പ് ഒരു ബക്കറ്റിലിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ കുളിക്കുക. അതിനോടൊപ്പം തന്നെ കൈകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ കൂടുതലും ഉപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഉപ്പും മഞ്ഞളും ഉപയോഗിച്ച് എല്ലാ ദിവസവും കുറച്ചു നേരം ഗാർഗിൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. തൊണ്ടയ്ക്ക് വേദന അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി മാറിപ്പോകുന്നതായിരിക്കും. പിന്നെ ആഹാരത്തിൽ കൂടുതലായിട്ട് കുരുമുളക്, കരിഞ്ചീരകം ഇതൊക്കെ ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി സാധാരണ ബോൺസിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ബോൺസിന്റെ സ്ട്രക്ചർ കൂടാനും സ്ട്രെങ്തൻ കൂടാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കുന്നത്. ഈ വൈറ്റമിൻ ഡിയുടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെങ്സിന്റെ ഫംഗ്ഷൻസിനെ, ചുറ്റുമുള്ള മസിൽസിനെയും അതിന്റെ സ്ട്രക്ചറിനെയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പം ഈ ചില വൈറസുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന, ഐ മീൻ സിംറ്റംസ് ആയിട്ട് വരുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം എന്ന് പറയുന്ന രോഗമുണ്ട്. ഇതിനെ ഇത് ഒരു പരിധിവരെ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ARDS എന്ന് പറയുന്ന ഈ അസുഖം നമ്മുടെ ലെങ്സിലത്തെ ആൽവിയോയില് ഫ്ലൂയിഡ് അടങ്ങും. ഈ ഫ്ലൂയിഡ് കൂടിയിട്ട് നമ്മുടെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാത്തൊരവസ്ഥ വരും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാതെ വരുമ്പോഴേക്ക് ബ്ലഡിലെ ഓക്സിജന്റെ കണ്ടന്റ് കുറയും. അതുവഴി ധാരാളം നമ്മുടെ ഓർഗൻസിന് ഡാമേജുകൾ വന്ന് അങ്ങനെയാണ് മരണത്തിലേക്ക് ചില പേഷ്യൻസിനെ കൊണ്ടുപോകാറ്. അപ്പം മോർട്ടാലിറ്റി റേറ്റ് ഈ രോഗം വരുമ്പം കുറച്ച് കൂടുതലാണ് ആൾക്കാർക്ക്. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ധാരാളം കുറവുണ്ട്, ഡെഫിഷ്യൻസി ധാരാളം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതും ഇന്ത്യ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിട്ട് കാണുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കുക, അതല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെയുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഇപ്പൊ എല്ലാവരും ചുമ്മാ ഇരിക്കുകയാണ്, കുറച്ച് സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക, ഓറഞ്ച് അല്ലെങ്കിൽ കൈതച്ചക്ക, നാരങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അധികമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം വീട്ടിൽ ചുമ്മാ റെസ്റ്റ് എടുക്കുകയാണ്, കൂടുതലും ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നു, ടിവി കാണുന്നു, അങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുകയാണ്. ദിവസവും 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം നിർബന്ധമായിട്ടും. ഒന്നെങ്കിൽ യോഗയായിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ്, ബോഡി ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടൈപ്പിലുള്ള ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഇതിന് നല്ലതായിരിക്കും. പിന്നെ സൈക്കോളജിയിലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൈൻഡ് സമാധാനമായിട്ട് വെച്ചോണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു രോഗം വരും എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ രോഗം നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പല രോഗങ്ങളും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിസർച്ച് വിങ് പറയുന്നത് മാക്സിമം ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് മൈൻഡോടുകൂടി സന്തോഷമായിട്ട് വീട്ടിലെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക, വേറൊന്നും വിചാരിക്കേണ്ട. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കും, വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കും. നന്ദി.